ജ്ഞാനം വിജ്ഞാനസഹിതം ഭഗവത്ഗീതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അധ്യായം ശ്രേഷ്ഠമായ ഒരു അധ്യായമാണ് മാത്രമല്ല ബിഗിനേഴ്സിന് ഏറ്റവും പഠിക്കാൻ പറ്റുന്ന അധ്യായമാണ് തുടങ്ങേണ്ട അധ്യായമാണ് അധ്യായം ഏഴ് ജ്ഞാനം വിജ്ഞാനസഹിതമാണ് ഇവിടെ അർജുനന് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതില് ആരാധനകളെ കുറിച്ചും ആ ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും അതേസമയം ഒരു സോഷ്യൽ സെക്ടറുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരും ഭഗവാനും തമ്മിലുള്ള ബന്ധവും ഒക്കെ ഇവിടെ ഭഗവാൻ പറഞ്ഞു തരികയാണ് വിത്ത് ഫിസിക്കൽ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം പറഞ്ഞു നിർത്തിയത് ആ നാഗം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത മൂടോ അയം നാഭിജാനാദി ലോകോ മാം അജം അവ്യയം ബുദ്ധി ഇല്ലാത്തവർക്കും മൂടന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനായില്ല യോഗമായി എന്ന എൻ്റെ അന്തരംഗ ശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചു വയ്ക്കും തന്മൂലം അജനും അവ്യയനുമാണ് ഞാനെന്ന് അവർ അറിയുന്നതുമില്ല നമ്മൾ ഭഗവാനെ അടുത്തറിഞ്ഞെങ്കിൽ അറിയാൻ കൂടി നമുക്ക് ഒരു ട്രെയിനിങ് ആവശ്യമാണ് ഇല്ലേ ഒരു സാധന ആവശ്യമാണ് ഇന്ന് രാവിലെ കുട്ടികൾക്ക് എടുത്ത് പറഞ്ഞതെൻ്റെ കൂട്ടോസ്മി ശശി സൂര്യു പ്രണവ സർവേദീഷു ശബ്ദ വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ ടേസ്റ്റ് രുചി ഞാനാണെന്ന് ഭഗവാൻ പറയുമ്പോൾ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഞാനാണെന്ന് പറയുമ്പോൾ അതിനെ എങ്ങനാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതായത് നമ്മൾ ഓരോ നിമിഷവും ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പം ആ ജലത്തിന്റെ രുചി നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ സ്മരിക്കണം ഓരോ നിമിഷവും ഭഗവാനുമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ജലത്തിന്റെ ടേസ്റ്റ് അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർമ്മിക്കണം എങ്ങനെ ഓർമ്മിക്കാൻ പറ്റും എങ്ങനെ ഓർമ്മിക്കാൻ പറ്റും ശരണ്യ മാതാജി എന്നാലും വെറുതെ എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും അതെ ആ ടേസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റും സാധാരണഗതിയിൽ നമ്മൾ ഓർമ്മിക്കത്തില്ല പച്ചാളത്തിന്റെ ടേസ്റ്റ് പോലും നമ്മൾ ഇല്ലാതെ വരുമ്പോൾ മാത്രമേ ഒരു നമുക്ക് നാവിന്റെ രുചി കുറയുമ്പോൾ മാത്രമേ വെള്ളവും കുടിക്കണമെന്നില്ല എന്ന് ചിന്തിക്കത്തുള്ളൂ അതേസമയം വെള്ളത്തിന് ആ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാൻ താല്പര്യവും ഉണ്ടാവത്തില്ല അല്ലേ ശരിയല്ലേ അപ്പം എങ്ങനെയാണ് നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ ആ രുചി അറിയുമ്പോൾ നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നത് എങ്ങനെ സ്മരിക്കാൻ പറ്റും അത് അവിടെ നിൽക്കട്ടെ റോസാപുഷ്പത്തിന്റെ മണം നമുക്ക് കിട്ടുമ്പോൾ അത് റോസാ പുഷ്പത്തിന്റെ മണമാണ് എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ആതാജി പറഞ്ഞു എന്തോ പുഷ്പത്തിന്റെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നു കാണുന്നില്ല ആ മണം ആ അന്തരീക്ഷത്തിലുണ്ട് നമ്മൾ ഉടനെ പറയുന്നു റോസാ പുഷ്പത്തിന്റെ മണമാണ് എങ്ങനത് പറയുന്നു നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ഉള്ളിലേക്ക് ശ്വാസം പക്ഷേ അത് റോസാ പുഷ്പത്തിൻ്റെതാണ് മുല്ലപ്പൂവിൻ്റെ ആണെന്ന് പറഞ്ഞില്ല ചെമ്പരത്തിപ്പൂവിൻ്റെതാണെന്ന് പറഞ്ഞില്ല റോസാ പുഷ്പത്തിൻ്റെതാണെന്ന് പറഞ്ഞു എങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മളത് നേരത്തെ അനുഭവം മനസ്സിലായി മനസ്സിലായി പക്ഷെ ഞാൻ പറഞ്ഞു ാണ് പുഷ്പോസാ പുഷ്പം നമ്മൾ നേരിട്ട് കാണുകയും ആ അതിന്റെ മണം ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു അവിടെ ട്രെയിനിങ് നടന്നു അതുകൊണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ആ മണം കിട്ടുമ്പോൾ അത് റോസാപുഷ്പത്തിന്റെ മണമാണ് നമ്മൾ അറിയും അല്ലേ ശരിയല്ലേ അതുപോലെ ഭഗവാനെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഭഗവാനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അപ്പൊ ഈ ശ്ലോകം നമ്മൾ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അവിടെയാണ് രജിസ്റ്ററിംഗ് എന്ന് പറയുന്നത് ആ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അഹം ഈ ജലത്തിന്റെ രുചി മറ്റാരും പറഞ്ഞിട്ടില്ല ഈ ജലത്തിന്റെ രുചി ഞാനാണെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു ഉടനെ നമ്മൾ ഭഗവാനെ ഓർമ്മിക്കും അപ്പം ഭഗവത്ഗീത പഠനമാണ് ഭഗവാനെ അടുപ്പിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അനുഭവിക്കാനുള്ള മാർഗം എന്ന് പറയും ഉടനെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ഓർമ്മിക്കും കൃഷ്ണ ഇതും അങ്ങാണല്ലോ എന്ന് നമ്മൾ സ്മരിക്കും അപ്പം നമുക്ക് ഇരുപത്തി ആറാമത്തെ ആറാണോ എഴുപത്തി ആറാമത്തെ ശ്ലോകത്തിലോട്ട് പോകാം വേദാഹം സമതീതാനി വർത്തമാനീന भविष्याणि च भूतानि मां तु वेद न कश्चन वेदाहं समतीतानि वेदाहं समतीतानि वर्तमानि न चार्जुन वर्तमानि चार्जुन भविष्याणि च भूतानि भविष्याणि मां तु वेद न कश्चन ശബ്ദാർത്ഥം ശ്രീഷ് അർജുന ഹെ അർജുന അഹം ഞാൻ സമതീ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ പ്രവർത്തനങ്ങളും ഭവിഷ്യാണി വരാനിരിക്കുന്നതുമായ ച എല്ലാ ജീവജാലങ്ങളെയും വേദ അറിയുന്നു മാം തൂ എന്നെ ആകട്ടെ കശ്ചന ഉരുത്തനും ന വേദ അറിയുന്നുമില്ല വേദ അറിവ് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് വേദിക എന്ന് പറയുന്നത് അപ്പം ചിലര് പേരിടും വേദിക എന്നുള്ളത് സൂട്ടബിൾ അല്ല വേദന്ന് മാത്രമേ ഇടാം വേദിക എന്ന് പറയുമ്പോൾ അറിവില്ലാത്തവർന്നു വീടും ഹരേ കൃഷ്ണ വേദിക എന്നൊരിടത്തും വീട് പറഞ്ഞിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണത് വേദിക ഫീമെയിൽ ഒരു ശ്രീലിംഗമാക്കി ഇട്ടതാണോന്ന് അറിയാൻ വയ്യ വേദ അത് ശ്രീലിംഗുമാകാം എന്താ ശ്രീലിംഗം ഒരു കുഴപ്പവും വിവർത്തന ആവർത്തനത്തോടെ ശിലാപ്രകുപാതയ്ക്ക് ഹെ അർജുന പരമപുരുഷനായി എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേരിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയും ഏറ്റവും വലിയ ആസ്ട്രോളജറാണ് ഭഗവാൻ അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത് അർജുന നീ യുദ്ധം ചെയ്തില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ യുദ്ധഭൂമിയിൽ നിൽക്കുന്ന എല്ലാവരും ഞാൻ മരിച്ചു കൊന്നുകഴിഞ്ഞു പിന്നെ നിനക്ക് പേര് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നെ കൊണ്ടു നിർത്തിയിരിക്കുന്നതേ ഉണ്ട് അപ്പം ഭാവി വർത്തമാനം ഭൂതം ഇതെല്ലാം ഭഗവാന് അറിയാൻ പറ്റും എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചിതമാണ് പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ ഇതേ മീനിങ് ഉള്ളൊരു ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശീലപ്രഭുഭാതരെ ഏറ്റവും കൂടുതൽ കൂട്ടിയതൊരു ശ്ലോകവും കൂടിയാണ് പറയാം മോസിമി മാതാജി ഹരേ കൃഷ്ണൻ എടുത്തു വച്ചു ജന്മകർമ്മജമയ ദിവ്യം വേദാഹം സമതീത

वेदाहमती वर्तमानी न भविष्यानी भविष्या माम तो वेदस न कश्चन ट्रांसलेशन ओ अर्जुन एस द सुप्रीम पर्सनालिटी ऑफ गॉड इट आई नो एवरीथिंग दैट हैज हैपेंड इन द पास्ट ऑल दैट इज हैपनिंग इन द प्रेजेंट एंड ऑल दैट आर येट टू कम आई आल्सो नो ऑल लिविंग एंटिटीज बट मी नो वन नोस हरे कृष्णा हरे कृष्णा इन द स्पीड अबाउट अदोंड അതിന്റെ ശ്ലോകവും വായിച്ചു വേദാഹം വർത്തമാനാനി വേദന ശ്രീ ഗോപാൽ വ്യക്തിഭാവത്തിന്റെയും അവ്യക്തിഗത ഭാവത്തിന്റെയും പ്രശ്നമാണ് ഇവിടെ വിവരിക്കുന്നത് അദ്വൈതികൾ സിദ്ധാന്തിക്കുന്നത് പോലെ സാകാരനായ ഭഗവാൻ കൃഷ്ണൻ മായാ ഭൗതിക മായാഭൗതികമൂർത്തിയാണ് സാധാരണ മനുഷ്യർക്കെന്ന പോലെ അദ്ദേഹത്തിനും ദേഹനാശവും പിന്നെ ദേഹാന്തരപ്രാപ്തിയും ഉണ്ടാകും അതോടെ കഴിഞ്ഞതെല്ലാം മറക്കുകയും ചെയ്യും ഭൗതിക ശരീരം ശരീരമെടുത്ത ഒരാൾക്ക് സ്മരണ ഉണ്ടാവാറില്ല വരും ജന്മത്തെക്കുറിച്ചോ ഈ ജന്മത്തിന്റെ ഫലത്തെക്കുറിച്ചോ പ്രവചിക്കാനും ആവില്ല അങ്ങനെ ഭൂതഭായ വർത്തമാനങ്ങൾ അയാൾക്ക് അജ്ഞേയങ്ങളായി തന്നെ ഇരിക്കും ഭൗതിക കൽമശങ്ങളിൽ നിന്ന് മുക്തനായാൽ മാത്രമേ അതിനു വേണ്ടുന്ന അറിവ് ലഭിക്കുകയുള്ളൂ കൃഷ്ണനാകട്ടെ മുമ്പ് കഴിഞ്ഞതും ഇന്ന് സംഭവിക്കുന്നതും വരാൻ പോകുന്നതുമായ എന്തും തനിക്കറിയാമെന്ന് പറയുന്നു ഇത് സാധാരണ ജനങ്ങൾക്ക് സാധ്യമല്ലല്ലോ അനേക കോടി വർഷങ്ങൾക്ക് മുമ്പ് വിവസ്വാൻ എന്ന സൂര്യദേവിന് ഉപദേശം നൽകിയത് കൃഷ്ണൻ ഓർക്കുന്നുണ്ടെന്ന് നാലാം അദ്ധ്യായത്തിൽ നിന്ന് അറിയാം പരമാത്മരൂപേണ സർവബുധങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാനെ എല്ലാ ജീവാത്മാക്കളെയും അറിയാം എന്നാൽ ഭഗവത് രൂപേണ അവിടുത്തെ സാന്നിധ്യമുണ്ടെങ്കിലും പരമാത്മരൂപേണ ഹൃദയസ്ഥനാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ അറിവ് കുറഞ്ഞവർക്ക് സാധ്യമല്ല അവ്യക്തഗതി ബ്രഹ്മത്തെ ദർശിക്കാനും ദർശിക്കാനായിരിക്കും കൂടുതൽ എളുപ്പം തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാന്റെ അതീന്ദ്രിയ സ്വരൂപം നശ്വരമല്ല സൂര്യനെ പോലെയാണ് ഭഗവാൻ മായാ മേഘപടലം പോലെയും ഭൗതിക ലോകത്തിൽ സൂര്യനെയും ഗ്രഹനക്ഷത്രാദികളെയും ഒപ്പം തന്നെ മേഘങ്ങളെയും നമുക്ക് കാണാൻ കഴിയും ആകാശത്തിൽ വെച്ച് ചിലപ്പോൾ ഈ തേജോ ഗോളങ്ങളെ മേഘങ്ങൾ മറയ്ക്കാറുണ്ട് പക്ഷേ നമ്മുടെ പരിമിത ദൃഷ്ടികളിൽ നിന്ന് മാത്രമേ ഇവ മറയുന്നുള്ളൂ വാസ്തവത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറയ്ക്കപ്പെട്ടിട്ടില്ല അതേപോലെ മായയ്ക്ക് പരംപുരുഷനെ മറയ്ക്കുവാൻ കഴിയില്ല തന്റെ ശക്തിയാൽ അല്പബുദ്ധികൾക്ക് അദ്ദേഹം അവ്യക്തനാണ് ഈ അദ്ദേഹത്തിൽ തന്നെ മൂന്നാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കോടാനുകൂടി മനുഷ്യരിൽ കുറച്ചുപേരെ ജീവിതത്തിൽ പരിപൂർണതയ്ക്ക് വേണ്ടി യത്നിക്കാറുള്ളൂ അങ്ങനെ പരിപൂർണത നേടിയ നേടിയ ആയിരം പേരിൽ ഒരുവന് മാത്രമേ കൃഷ്ണന്റെ യഥാർത്ഥ്യം അറിയുവാൻ സാധിക്കൂ ആ വ്യക്തിഗത ബ്രഹ്മത്തിന്റെയും ഹൃദയ ഹൃദയസ്ഥാന പരമാത്മാവിന്റെയും സാക്ഷാത്കാരം ലഭിച്ചിട്ടുള്ളവർക്ക് പോലും കൃഷ്ണാവബോധമില്ല കൃഷ്ണാവബോധം കൃഷ്ണാവബോധം ഇല്ലെന്നിരിക്കൽ കൃഷ്ണനെ പരമപുരുഷനായി അറിയാൻ കഴിയാതെ വരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ सिमी माताजी हरे कृष्णा आश्रम गिट्टियो जन्म कर्म च मे दिव्यम प्रभु अद 4 ल 9 हां बाय छोड़ो जन्म कर्म च मे दिव्यम एवम वेति तत्वतः व्यक्ता देहं पुनर्जन्म नैतिमामेति सोर्जिना അല്ലയോ അർജുന എന്റെ ജനനത്തിന്റെ ജനനത്തിന്റെയും പ്രവൃത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല അവർ ശാശ്വതമായ എന്റെ ലോകത്തിൽ എത്തുന്നു ഭഗവാൻ തീർത്തു കൊടുക്കുകയാണ് എന്റെ ജന്മ കർമ്മജന്യ ദിവ്യം അതീന്ദ്രിയമായ ജന്മത്തെ കുറിച്ച് അറിയുന്നവൻ അതെങ്ങനെ അറിയാൻ പറ്റും അടുത്ത ശ്ലോകങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അചഞ്ചലമായ വിശ്വാസത്തോടും ഭക്തിവിധ സേവനത്തോടും പോയെങ്കിൽ മാത്രമേ ഭഗവാനെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഒരു ശ്ലോകം എടുത്തുവെച്ചുള്ളൂ ശ്രീ മാതാജി മായ മായ യവനികാച്ഛന്നം അജ്ഞ അജ്ഞോഷജം അവ്യയം ഒന്ന് എട്ട് പത്തൊമ്പത് ഓക്കെ ഹരേ കൃഷ്ണ ഒന്ന് എട്ട് പത്തൊമ്പത് ഓരോ ഹോംവർക്ക് ഏരിയ എടുത്തു വെച്ചാൽ അപ്പൊ ഇവിടെ ഭഗവാനെ നമുക്ക് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനാണ് നമ്മുടെ ജാതകം മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഭാവി മാറ്റി തരണേന്ന് പറയുന്നത് നമ്മള് പറയുന്നതിന്റെ വിട്ട് ആക്ച്വലി സിന്ധു നദീ നദീതട സംസ്കാരമല്ല അല്ല ഗംഗാ നദീതട സംസ്കാരമാണ് സിന്ധു നദിയുടെ യുസോക്കാർഡ് സയന്റിസ്റ്റ് എഴുതി വെച്ചിരിക്കുക അവർക്ക് അത്രേ നോളജ് ഉള്ളു പത്ത് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം മാത്രമേ അവർ പറയുന്നുള്ളൂ സിന്ധു നദീതട സംസ്കാരം ആക്ച്വലി ഗംഗാ നദീതട സംസ്കാരമാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗംഗാ നദീ തല സംസ്കാരം എന്ന് പറഞ്ഞത് സനാതന സംസ്കാരം പുറപ്പെടുന്നത് നമ്മുടെ ധർമ്മം ഭാരതീയ ധർമ്മം ഉണ്ടായത് ഗംഗാനദീ തടത്തിലൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദങ്ങളിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവപ്പെട്ടത് അവിടെ നിന്നാണ് നമ്മുടെ ധർമ്മം ഉത്ഭവിക്കുന്നത് ആ ധർമ്മത്തിലോട്ട് തന്നെയാണ് നമ്മുടെ നമ്മുടെ ആസ്തി നിമജ്ജനവും ചെയ്യപ്പെടുന്നത് അല്ലേ ശരിയല്ലേ ആണോ അല്ലേ ആണോ അല്ലേ പ്രഭു നമ്മുടെ അസ്ഥി മുക്തിക്ക് വേണ്ടിയിട്ട് ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടും നിമജ്ജനം ചെയ്യപ്പെടുന്നതും ആ പുണ്യനദിയായ ഗംഗയിലാണ് അപ്പൊ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകുന്നു അതാണതിൻ്റെ സിംബോളിക് രംഗം എന്ന് പറയുന്നത് അപ്പൊ ഇൻബിറ്റുവിൻ നമ്മള് വഴിതേടി പോകുമ്പോൾ ഈ വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് അതിനാണ് ഭക്യുത സേവനം നമുക്ക് കൂടെ ആവശ്യമുള്ളത് കാര്യം നമ്മൾ എങ്ങനെയൊക്കെ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാലും തിരിച്ച് അങ്ങോട്ട് ചെല്ലാനുള്ളത് അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഗംഗാ നദി തട സംസ്കാരം ആണ് എന്ന് പറയുന്നത് ഹരേ കൃഷ്ണെ ഭഗവാനെല്ലാം അറിയാൻ പറ്റും പ്രപഞ്ചത്തിലെ ഓരോ ജീവാത്മാക്കളുടെയും അവരുടെ അനന്തമായ ജീവിതകാലം മുതലുള്ള പ്രവർത്തികള് വാക്കുകള് ചിന്തകള് എന്നിവ പോലും ഭഗവാൻ ഓർമ്മിച്ച് വെക്കും പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലും ഓർമ്മിക്കത്തില്ല ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഓർമ്മയില്ല ഞാൻ പറഞ്ഞോ നമുക്ക് ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഇതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് പറയുന്ന മറുപടിയാണ് ഒരുപക്ഷെ നമുക്ക് ആ ചില സിറ്റുവേഷനിൽ നമുക്ക് ദേഷ്യമോ സങ്കടമോ വൈകാരികമായി എന്തൊക്കെയോ തോന്നുന്നത് അല്ലേ മീരാജി ശരിയല്ലേ ശരിയാണ് അപ്പം അപ്പം അതാണ് നമ്മുടെ കണ്ടീഷൻ അപ്പം സഞ്ചിത കർമ്മങ്ങള് നമ്മൾ കൊണ്ടു നടക്കുകയാണ് മാറാപ്പൊരു സഞ്ചി കൊണ്ടു നടക്കയാണ് ഹിന്ദിയിലെ ഒരു സെന്റൻസ് ഉണ്ട് ഓർമ്മ വരുന്നില്ല പക്ഷെ മലയാളം ഇങ്ങനെയാണ് നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല നമ്മളൊന്നും തിരിച്ചു കൊണ്ടുപോകുന്നുമില്ല പക്ഷെ അത് തെറ്റാണ് മാറാപ്പിട്ട് സഞ്ചി കൊണ്ടുവരുന്നു അതുപോലെ മാറാപ്പൊരു സഞ്ചി തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു പിന്നെ അതിന്റെ തൂക്കത്തിനുള്ള വ്യത്യാസമേ ഉള്ളൂ ഇല്ലാഹ് എത്രത്തോളം തൂക്കം കുറയുന്നു അത്രത്തോളം സഞ്ചാരം എളുപ്പമായിരിക്കും പെട്ടെന്ന് എവിടെ ചെല്ലും ഭഗവാന്റെ ലോകത്ത് ഗോലോക വൃന്ദാവനത്തിൽ ചെന്നെത്തും സഞ്ചിയുടെ ഭാരം കൂടുമ്പം ഏതെങ്കിലും ഒരു താങ്ങ് നമുക്ക് വേണം അപ്പൊ എവിടെങ്കിലും നമ്മൾ വിശ്രമിക്കാനിരിക്കും വിശ്രമിക്കാനിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഉറങ്ങുകയും ചെയ്യും അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര ഡിലേ ആകും അങ്ങനെ ഒരുപാട് ഒരുപാട് യാത്രകൾക്ക് ശേഷമായിരിക്കും ഈ സഞ്ചിയുടെ ഭാരം എപ്പോൾ കുറയുന്നുവോ അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഈസി ആയിട്ട് അവിടെ ചെല്ലാൻ പറ്റുന്നത് അങ്ങനെ അനന്തമായ ജീവിതകാലം വരെ ഭഗവാൻ ആ ഓർമ്മകൾ നിലനിർത്തുന്നു കാരണം കർമ്മ നിയമത്തിന്റെ കർമ്മം നിയന്ത്രിക്കുന്നത് കർമ്മത്തിനനുസരിച്ചിട്ടുള്ള നമുക്ക് എൺപത്തിനാല് ലക്ഷം ജീവ ഏതാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ള അതിൻ്റെ ആ ഒരു നിയന്താവ് ഭഗവാനാണ് ആ രീതിയിലാണ് ഓരോ ആത്മാവിനും നീതി കൊടുക്കുന്നത് ഈയിടയ്ക്ക് ഞാൻ ചെറുതെ ഒരു നേരം പോക്കൻ ഒരു സിനിമ ഉണ്ട് ഓൺലൈനാണ് ഇത്ര മാത്രമാണ് സ്വന്തം ശ്വേതാമേനുണ്ടായി ഒരു അദ്ദേഹം ശ്വേതാമേനൻ മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടന്നിട്ട് ആ ശരീരത്തിൽ നിന്ന് മാറി നിന്നിട്ട് പഴയകാല ചിന്തകൾ ചിന്തിക്കണം അപ്പൊ നമ്മൾ വേറൊരു തലത്തിലൂടെ നമ്മൾ പോകണം നമ്മൾ കാണുന്നതും ശരിയാണ് പക്ഷെ അവരൊന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും മറ്റൊരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിന്നിട്ട് പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു അറ്റത്തിട്ട് ചിന്തിക്കും ഈ ആത്മാവ് ഈ ബോഡിയെ നോക്കിയിട്ട് എനിക്ക് നികൃഷ്ടം തോന്നുന്നു കാര്യം അത് സർവ്വസ്വാതന്ത്ര്യമായിട്ട് ആൾക്കാർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്റെ ഒരു കൺട്രോളും അതിനകത്തില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഞാൻ ശരീരമല്ല ആത്മാവാണെന്നുള്ള ചിന്തകൾ അവിടെയാണ് വേണ്ടത് അപ്പം ഭൂതവും ഭർത്ത വർത്തമാനവും ഭാവിയും എല്ലാം ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുകയാണ് അവിടെയാണ് ജന്മകർമ്മ ജന്മ ദിവ്യം അർജുനാ നിനക്ക് എനിക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിനക്കത് ഓർമ്മിക്കാൻ കഴിയത്തില്ല എനിക്കത് ഓർമ്മിക്കാൻ സാധിക്കും കാര്യം ഞാനാണ് നിൻ്റെ ഇതെല്ലാം അഹം സർവസ്യ പ്രഭുവോ മത്തകസർവം പ്രവർത്തത ഇതി മത്തോ ഭജന്യതാക ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ് എന്നറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ അടുത്ത് പറയുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് ഉപനിഷത്തുകൾ സ്ഥാപിക്കും ഗുണ്ടകോപനിഷത്തിൽ പറയുന്നു യ സർവജ്ഞ സർവവിദ്യസ്യ വിജ്ഞാനമയം തവഹ ഭഗവാൻ എല്ലാം അറിയുന്നവനും സർവജ്ഞനുമാണ് അവന്റെ ആ തപസ് വിജ്ഞാനം ഉൾക്കൊള്ളുന്നു അപ്പം ഭഗവാന്റെ ആ തപഹ ജ്ഞാനമയം തപഹ നേരത്തെ തപസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആ തപസ് വിജ്ഞാനം ഉൾക്കൊള്ളുന്നതാണ് വീണ്ടും കഠോമിഷത്ത് പറയുന്നു നൈഷ തർക്കേണ മധുരാന മധുരാപനേയോ ദൈവം നമ്മുടെ ബുദ്ധിപരമായ യുക്തിയുടെ പരിധിക്കപ്പുറമാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ ഇടയ്ക്ക് നെറ്റ് ഇങ്ങനെ ഋഷി കാണിച്ചതാണ്ടോ അപ്പൊ ഭഗവാൻ നമ്മുടെ നമ്മുടെ സാധാരണ ബുദ്ധിക്കും അപ്പുറത്താണ് ബിയോണ്ട് അവർ തിങ്കിങ് ആണ് വീണ്ടും ഉപനിഷത്ത് പറയുന്നു യഥോ വാചോ നിവർത്തന്ത അപ്രാപ്യ മനസാ സഹ തൈത്തരിയോപരിഷത്തില് ഭഗവാന്റെ വാക്കുകൾ ഭഗവാനെ വാക്കുകളിൽ നമുക്ക് പുതുക്കാൻ പറ്റത്തില്ല അത് അതിനും പുറത്താണ് നമുക്ക് അവനെ സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല രാമായണം വീണ്ടും പറഞ്ഞു ബുദ്ധി മനവാനി മാതാ ഹമാര അസസുനഹി സയാനി ഭഗവാനെ വാദങ്ങൾ കൊണ്ട് വിശകലനം ചെയ്യാനോ വാക്കുകൾ മനസ്സ് ബുദ്ധി എന്നിവയാൽ രൂപപ്പെടുത്താൻ കഴിയില്ല അവിടാണ് ഭഗവാൻ വിചാരിക്കുമ്പോൾ മാത്രമേ ഭഗവാനുമായിട്ട് അടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ഭഗവത് ഹൃദയ കൃപയ വേണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗ്രഹ തേശാം സതതീട്ടാനാം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം തം യനമാമോപയാാന്തി ഭക്തിയോടെ പ്രീതിയോടെ സന്തോഷത്തോടെ നിഷ്കാമമായ മനസ്സോടെ കാമവും കാമവും പ്രേമവും രണ്ടും രണ്ട എന്നെ കുറിച്ച് പിന്നീട് പറയാം അടുത്ത ആഴ്ചയാവട്ടെ ഇന്ന് സമയമില്ല അതുകൊണ്ടാണ് നിഷ്കാമമായ അചഞ്ചലമായ വിശ്വാസം നിഷ്കാമമായ അതുപോലെ തന്നെ പ്രേമത്തോടു കൂടിയ അപ്പം അവിടെ കാമവും പ്രേമവും എന്ന രണ്ട് എന്ന് പറഞ്ഞ രണ്ടും രണ്ടാണ് രണ്ട് തലത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള പത്ത് പതിനൊന്ന് എടുത്തെ അധ്യായം പത്തിൽ പതിനൊന്ന് നേരത്തെ ഇത് എടുത്തു വച്ചേക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ സിമി മാതാവ് ഞാൻ ഭാഗവതം എടുത്തോ ശ്ലോകം എടുത്തോ ആ വായിച്ചു എല്ലാം നോട്ട് ചെയ്ത് വെക്കണേ മായാ ഇന്ദ്രിയ അജ്ഞാതോക്ഷതീതനാകിയാൽ മായിയുടെ യവനികയാൽ മൂടപ്പെട്ട നിത്യ അകർഹ്യ ഘടകമാണ് അങ്ങ് ഒരു നടൻ എന്ന വ്യക്തിയെ കഥാപാത്രത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ

ഓ ഇതൊക്കെ ഈ ശ്ലോകങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ ഭഗവാനും നമ്മൾ അടുത്തറിയുമ്പോ കാര്യം നമുക്ക് ഭഗവാനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ ഈ ശ്ലോകം ഓർമ്മിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകത്തില്ല കാര്യം നമ്മുടെ റെസ്ട്രിക്ഷൻ നമ്മൾ സ്വയം മനസ്സിലാക്കണം ഹരേ കൃഷ്ണ ആ ഞാൻ പറഞ്ഞ ശ്ലോകമായിരുന്നു പത്തിന് പതിനൊന്നിനടുത്ത് ആ വായിച്ചോളൂ അവരിൽ വിശേഷാനുകയോടെ ഞാൻ പ്രദേശത്തനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാന അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു ആ മായയാകുന്ന ആ മായയാകുന്ന അതിനെ ആ കട്ടനെ മാറ്റിയെടുക്കും ഏവ നാസ്യാമി ജ്ഞാനദീപേന ീപേനം കൊണ്ടതിനെ കത്തിച്ചെടുക്കും പതിനെട്ടിലെ അമ്പത്താറ് കൊണ്ടൊന്ന് വായിച്ചേ ഭഗത പതിനെട്ട് അമ്പത്താറ് ഹരേ കൃഷ്ണ ശാശ്വതം പദമവ്യയം ഏതുതരം പ്രവൃത്തികൾ ഏർപ്പെട്ടായിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എൻ്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും മനശ്വരവും ശാശ്വതവുമായ എന്റെ പ്രാപിക്കും വായിച്ച ട്രാൻസ്ലേഷൻ ഏതുതരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എന്റെ വിശുദ്ധ ഭക്തൻ എന്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എന്റെ ധാമം പ്രാപിക്കും ആ അവിടെയാണ് നേരത്തെ പറഞ്ഞത് സർവകാമോവ സർവകാമോവ നേരത്തെ നമ്മൾ പഠിച്ചു ഗ്രഹത്തോടെയാണെങ്കിലും ആഗ്രഹമില്ലാതെയാണെങ്കിലും ഏതൊരു രീതിയിലാണെങ്കിലും ഒരുവൻ തീർച്ചയായിട്ടും എന്നെ സമീപിച്ചിരിക്കണം എന്നെ സമീപിച്ചിരിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഹരേ കൃഷ്ണ അടുത്ത ഇവിടെ നമുക്ക് നോക്കാം ഇച്ഛാദേശ സമുദ്ധേന ദ്വന്ദ്മോഹേന ഭാരത സർവഭൂതാനി സമോഹം സർഗേതി പരന്തപ ഇച്ഛാദേശ സമുദ്ധേന

സർഗെ സർഗത്തിൽ സൃഷ്ടിയിൽ ഇച്ഛാഷ സമു സമുദ്ധേന ഇച്ഛ ദേഷം എന്നിവ കൊണ്ടും ദുന്ദമോഹം ദുന്ദമോഹം കൊണ്ടും സർവഭൂതാനി എല്ലാ ജീവജാലങ്ങളും സമോഹം സമൂഹത്തെ യാാന്തി പ്രാപിക്കുന്നു ഈ പരന്തപ എന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത് പരന്തു പരന്തപ മഹാഭാരതും സീരിയലിലാണ് അല്ലേ ഓർമ്മിക്കുന്നുണ്ടോ ഹരേ കൃഷ്ണ പണ്ടത്തെ അതെ ഹരേ കൃഷ്ണ വിവർത്തന മഹാ ശീല വാദിക് ജി ഹേ ശത്രുജയനായ ഭാരത എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാൽ രാഗദ്വേഷങ്ങളാകുന്ന ദന്ദ്ങ്ങളാൽ വ്യാമോഹിതനാകുന്നു എന്താണ് ദ്വന്വങ്ങള് സുഖവും ദുഃഖവും ഇഷ്ടവും അനിഷ്ടവും സന്തോഷവും സന്താഹവും ഇതെല്ലാം ദ്വന്ദ്മോഹങ്ങളാണ്

കൃഷ്ണ ി സമോഹം സർഗേയാർത്ഥം പരിശുദ്ധ ജ്ഞാനമായ ഭഗവാന്റെ ദാസ്യമാണ് ജീവാത്മാവിന്റെ മൂല സ്വരൂപം പരിപൂർണ ജ്ഞാനാത്മക പരിപൂർണ ജ്ഞാനാത്മകനായ ഭഗവാനിൽ നിന്ന് വ്യാമോഹത്താൽ വേർപെട്ടു പോകുമ്പോൾ ജീവൻ മായാശക്തിക്ക് അധീനപ്പെടുകയും അതിന് അദ്ദേഹത്തെ അറിയാൻ കഴിയാതെ വരികയും ചെയ്യുന്നു രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്നാണ് മായാശക്തി പ്രത്യക്ഷപ്പെടുന്നത് ഇവയ്ക്കു വേണ്ടി മൂഢാത്മാവ് ഭഗവാനോടെ ഭഗവാനോടേകീഭവിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ കൃഷ്ണന്റെ ഭഗവത്ഭാവത്തിൽ ഈർഷ്യാലു ആകുകയും ചെയ്യും ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അന്തരംഗ ശക്തികളിലൂടെയാണ് പ്രത്യക്ഷീഭവിക്കുന്നതെന്ന് രാഗദ്വേഷങ്ങളാൽ വാമോഹി വ്യാമോഹിതരല്ലാത്ത ശുദ്ധൻ ഭക്തന്മാർക്കറിയാം അജ്ഞാനത്താലും ദ്വന്ദഭാവത്താലും മൂടന്മാരായി തീർന്നവരാകട്ടെ ഭൗതിക ശക്തികളുടെ സൃഷ്ടിയാണ് കൃഷ്ണൻ എന്ന് വിചാരിക്കുന്നു അതാണ് അവരുടെ ദൗർഭാഗ്യം വ്യാമോഹങ്ങളിൽ പെട്ട ഇക്കൂട്ടർ മാനാപമാനങ്ങളിലും സുഖദുഃഖങ്ങളിലും നന്മതിന്മകളിലും സ്ത്രീ പുരുഷ ഭാവങ്ങളിലും അത്തരം എല്ലാ ദ്വന്ദ്ങ്ങളിലും അകപ്പെട്ട് ഇതെന്റെ വീട് ഇതെന്റെ ഭാര്യ ഞാനീ വീടിനുടമസ്ഥൻ ഞാനീ ഭാര്യയുടെ ഭർത്താവ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നാൾ പോക്കുന്നു ദ്വന്ദ് വ്യാമോഹങ്ങളാണിതെല്ലാം ഇങ്ങനെ ദ്വന്ദ്ങ്ങൾ വശപ്പെടുന്നവർ വെറും വിടികളാണ് അവർക്ക് ഭഗവാനെ അറിയാൻ കഴിയില്ല നമ്മളെല്ലാം എല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മളാണ് നമുക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എന്താണ് ദന്തമോഹം വരുന്നത് എടുത്തു ചേക്കണ സി മാത്ര മാത്രം സ്പർശാസ്തുക്കം തെയാണ് എല്ലാം സങ്കടവും സുഖവും വേദനയും വേനലും ശീതവും രാത്രിയും പകലും ഇതെല്ലാം അങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നതാണ് ഇതിനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമോ തരണം ചെയ്യാൻ സാധിക്കുമോ ഇതിനെ നമുക്ക് അല്ല സോറി തരണം ചെയ്യാൻ സാധിക്കും ഇതിനെ ഇല്ലാതാക്കാൻ സാധിക്കുമോ ഇല്ല പ്രഭു ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് പിന്നെ നമുക്കിടെ ഏക പോകുമ്പഴി നമ്മൾ ആരും ഓടിപ്പോകുന്നില്ല ചൂടുകാലത്ത് നമ്മൾ ആരും ഓടിപ്പോകുന്നില്ല തണുപ്പ് കാലത്ത് അതിനെ റെസിസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഈ ദന്തു മോഹത്തിനും നമ്മൾ ഓവർകം ചെയ്യണം അവിടെ എടുത്തുവാത്രാസ്തു കൗന്തേയ ീപുത്ര ക്ഷണികങ്ങളായ സുഖ ദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതി വിഗതികൾ പോലെ അത്രയും ഇന്ദ്രിയാനുഭൂതികളിൽ നിന്നും അവയുണ്ടാകുന്നു ഹേ ഭാരത അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം അതിൽ അസ്വസ്ഥനാവാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം ഭോക്താരംഭിക്കുന്ന അവസാം സർവലോകമഹീശ്വരം നമ്മൾ എല്ലാത്തിന്റെയും ഭോക്താവ് ഭഗവാനാണെന്നുള്ള ചിന്ത നമുക്ക് വേണം എന്ന് മാത്രമല്ല ഭാവാത്തിൽ ആദ്യം കൊടുത്ത് പരിശുദ്ധജ്ഞാനമായ ഭഗവാന്റെ ദാസ്യമാണ് ജീവാത്മാവിന്റെ മൂല സ്വരൂപം ദാസോഹം തവ കേശവ നമ്മള് ഭഗവാന്റെ ദാസനാണെന്നുള്ള ചിന്ത നമുക്ക് വേണം ഒന്നും നമ്മുടെ കയ്യിലല്ല ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഓർമ്മ വരുന്ന ഫിസിക്കലി കാണുന്നൊരു എക്സാമ്പിൾ ആണ് ത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് അത്രയോ വർഷങ്ങളായി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹത്തിന് പോയതാണ് നാട്ടിൽ അവിടെ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനാണ് പോയത് പെൺവീട്ടുകാരുടെ വിളിയിൽ വന്നു പോയത് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഈ വണ്ടിക്കകത്ത് കയറുന്ന സമയത്ത് എന്തോ കാര്യത്തിൽ ചെറുക്കൻ്റെ വീട്ടുകാർ ആ പെൺവീട്ടുകാരിലെ ഒരാളുമായിട്ട് ഉടക്കുന്നു വളരെ വലിയ ബഹളം അവിടെ ഉണ്ടാകുന്നു ഈ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് ഈ മനുഷ്യന്റെ അടുത്ത് പറയുന്നു എൻ്റെ മകളുടെ ഭാവി കളയല്ലേ വെറുതെ വഴക്കുണ്ടാക്കല്ലേ അതോടുകൂടി ആ രംഗം അവിടെ ശമിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞു കുട്ടിയായി വീണ്ടും വർഷങ്ങൾ കഴിയുന്നു എന്തൊക്കെയോ സാഹചര്യത്താൽ ആ വിവാഹബന്ധം വേർപെടുന്നു നോക്കണം ഇതൊന്നും നമ്മുടെ കയ്യിലല്ല നമ്മൾ വിചാരിക്കും നമ്മളാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് പക്ഷെ അന്നേ എൻ്റെ മനസ്സിൽ കണ്ടു ഞാൻ മനസ്സിൽ കണ്ടു ഈ ഒരു രംഗം ഒരശുഭകരമാണല്ലോ അതത്ര നല്ലതല്ലല്ലോ നല്ലൊരു മുഹൂർത്തം നടക്കുന്ന സമയത്ത് നല്ല മംഗളകരമായ ദിവസം ഒരു അശുഭലക്ഷണത്തോടെ വഴക്കുണ്ടാവുക എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ അപ്പം ഇതിനെയെല്ലാം എങ്ങനെ ഓവർകം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് പ്രേമം വരുന്നത് ഭഗവാനോടുള്ള പ്രേമം ഞാൻ കാമവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം പറയാം വ്യത്യാസം അടുത്ത ആഴ്ച പറയാം പ്രേമം പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യുപകാരം തോന്നിക്കാതെയാണ് പ്രത്യുപകാരം ഇല്ലാതെ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹബന്ധം എങ്ങനെയാണോ അമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ആഹാരം കിട്ടാതെ ഒരു ഒരു തുള്ളി വെള്ളം കിട്ടാതെ ക്ഷീണിച്ച് പരവശ്യായിട്ടിരിക്കുകയാണ് പകലിന്റെ അന്ത്യയാമത്തിൽ ഒരു പിടി ചോറ് തൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആ ചോറിൽ ആർത്തിയോടെ ആ അമ്മ നോക്കിയില്ല ആർത്തിയോടെ ആ അമ്മ നോക്കുന്നില്ല ആ ചോറ് കയ്യിൽ കിട്ടിയപ്പോൾ ആ അമ്മയുടെ ഹൃദയം പിടഞ്ഞത് എന്റെ കുഞ്ഞ് വിശന്നിരിക്കുകയല്ലേ എന്റെ കുഞ്ഞിന് ഞാൻ ആദ്യം കൊടുക്കട്ടെ എന്ന് അങ്ങനെ ആ അമ്മ ആ കുഞ്ഞിന്റെ ആഹാരം കൊടുത്തു ആ കുഞ്ഞിന് വയറു നിറഞ്ഞ് ഉണ്ടാകുമ്പോഴുള്ള ആ ഒരു സന്തോഷം ആ അമ്മയുടെ മാതൃഹൃദയം ആ ഹൃദയം ഒന്ന് പിടഞ്ഞ് ആ ഹൃദയത്തിന് ഉള്ളിൽ ഒരു ആത്മനിർവൃതി ഉണ്ടാകും ആ ആത്മ നിർവൃതിയിലൂടെ ഉദരം നിറയും ശരിയല്ലേ ശരണ്യമാതാജി ശരിയാണോ പ്രഭുജി ശരിയാ അവിടെ ആ വിശപ്പൊന്നും മറന്നുപോകും വിശപ്പ് അപ്പോഴേ മറന്നുപോകും ആ ഒരു പകല് മുഴുവൻ ആഹാരം കഴിച്ചിട്ടില്ല എന്നുള്ള ആ ബോധവും മറന്നുപോകും എല്ലാവടം മറക്കും വിശപ്പ് തീരെ ഇല്ലാതാവും ഇതുപോലെയാണ് ദാസോഹം തവകേശവ ഭഗവാനുമായിട്ട് കൂടെ ചേരുമ്പോൾ ഈ ദന്തുവമോഹങ്ങളിൽ നിന്ന് അതീതമായി നമ്മുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങും അപ്പോൾ ഈ കാണുന്ന ദുഃഖങ്ങളെയും വിഷമതകളെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും ഈ ഭൂമിയിൽ ഒരു ദുഃഖത്തെയും പൂർണമായിട്ട് നശിപ്പിച്ചു കളയാൻ നമുക്ക് പറ്റത്തില്ല പ്രയാസങ്ങളെ കളയാനും നമുക്ക് പറ്റത്തില്ല നമുക്ക് പറ്റുന്ന ഒരേ ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് കൂടെ ചേർന്നിരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വരും ഈ ദന്തു നിന്ന് അതീതമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനും സഞ്ചരിക്കാനും സാധിക്കും ഹരേ കൃഷ്ണ ശോഭനാജി ഹരേ കൃഷ്ണ അടുത്ത ശ്ലോകം ഒന്ന് സിമി മാതാജി കണ്ടിന്യൂ ചെയ്യണം ഒന്ന് ഒന്നിറങ്ങും നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആക്ച്വലി നാലു മണിക്ക് എത്താനുള്ളതാണ് ഞാൻ അരമണിക്കൂർ തള്ളി പറഞ്ഞവിടെ എത്താമെന്ന് പറഞ്ഞു അപ്പം അടുത്ത ശ്ലോകം പാപം ജനാനം തേ ദമോഹ നിർമുക്ത ഭജന്തേ മാം ദൃഢപ്രദാഹ ഇവിടത്തെ ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം ഭജന്തി നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ആരാധനാലയങ്ങളല്ല സേവനാലയങ്ങളാണ് ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥമായ ബുദ്ധി എവിടെ നിന്നാണോ വന്നത് അവിടേക്കാണ് നമ്മൾ തിരി തിരിച്ചു പോകേണ്ടത് എന്നുള്ള ബോധ്യത്തോടെ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് പൂർവ്വജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവൾ അവരുടെ പ പാപഫലങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ദ്വന്ദ് വ്യാമോഹങ്ങളിൽ നിന്ന് വിമഗ്ധരാകുന്നു അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും സിക്സ്റ്റി എടുത്തു വെച്ചിരിക്കണേ അങ്ങനെ വിദ്വേഷത്തിന്റെയും ആഗ്രഹത്തിന്റെയും ദ്വന്ദ്ങ്ങളെന്ന് മനസ്സിനെ മോചിപ്പിച്ച് ആത്മാക്കൾ അചഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ ഭഗവാനെ ആരാധിക്കുന്നു തേഷാം ഏ തേഷാം ഏവം അനുകാർത്ഥം ുക്താംപൂർവ്വകം നേരത്തെ പ്രിയമാതാജി വായിച്ചു അപ്പം അവർ ഭൗതിക ലോകത്ത് ആനന്ദം തേടുകയോ വേദനയുടെ ആർ വെറുപ്പോ തോന്നുകയോ ചെയ്യുന്നില്ല ലൗകിക സുഖങ്ങളിൽ മുഴുകുമ്പോൾ അവർ ജാഗ്രത പാലിക്കുന്നു അവര് ഒരു ഒരു കൈ അകലം പ്രാപിക്കുന്നു അങ്ങനെ അജ്ഞാനിയായി അജ്ഞാനികൾ രാത്രിയെ കരുതുന്നതിനെ ജ്ഞാനികൾ പകലായി കാണുന്നു അങ്ങനെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം ഭക്തര് പ്രതികൂല സാഹചര്യങ്ങളെ ആത്മീയ വളർച്ചയ്ക്കും പരിത്യാഗത്തിനുമുള്ള അവസരമായി കാണുന്നു ഇന്ന് രാവിലെ വെള്ളത്തുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞു ചിലർ നമ്മളെ കളിയാക്കാറുണ്ട് സഞ്ചീം പിടിച്ചു പോകുന്നുണ്ട് അപ്പം അവർ ചോദിക്കുമ്പം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ ചോദിക്കുന്നത് കളിയാക്കിയാണെങ്കിലും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ പറഞ്ഞു കൊടുക്കുക സമാധാനത്തോടെ എന്താണ് എന്നുള്ളത് എന്താണ് ഈ മാല എന്താണ് ഈ സഞ്ചി എന്താണ് നമ്മൾ ജപിക്കുന്ന മന്ത്രം അവർക്ക് തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാകും കാര്യം അവർക്കും രക്ഷ ജീവിതത്തിൽ ആരാ ആർക്കാ രക്ഷപ്പെടണ്ട എന്ന് തോന്നുന്ന ആർക്കാ ആർക്കും തോന്നത്തില്ല എല്ലാവരും അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് രക്ഷപ്പെടണം എൻ്റെ കുട്ടികൾ രക്ഷപ്പെടണം എൻ്റെ തലമുറ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്താലാണ് എൻ്റെ ഗൃഹം സമാധാനമായിട്ട് പോകണം ശാന്തിയായിട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നല്ലേ നാളെ അവർ കേൾക്കും

ഉണർന്നിരിക്കുന്നു ഏവരും ഉണർന്നിരിക്കുമ്പോൾ അന്തർമുഖനായ മുനിക്ക് നിശാകാലമാണ് ഹരേ പ്രഭു പ്രഭുന്യൂ കണ്ടിന്യൂ ചെയ്തിട്ട് നിർത്താം അതിന്റെ ട്രാൻസ്ലേഷനും ശ്ലോകം ഓരോരുത്തരായിട്ട് വായിച്ചിട്ട് അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞു നിർത്തു ഹരേ കൃഷ്ണ ഓരോരുത്തരായിട്ട് വായിക്കാം അല്ലേ പാപം കർമ്മ മോഹൻ ഭജന്ദേ മാം ദൃഢവ്രതാ ഹാ പൂർവ്വജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരുടെ പാപകർമ്മങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ദോമോഹ വ്യാമോഹങ്ങളിൽ നിന്ന് മുക്തരാകുന്നു അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എന്റെ സേവനത്തിൽ മുഴുകും ഭാവാർത്ഥം അതീന്ദ്രിയാവസ്ഥക്ക് ഉയരാൻ അർഹതയുള്ളവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പാപികളും നിരീശ്വരവാദികളും മൂടരും വഞ്ചകരുമായവർക്ക് രാഗദ്വേഷങ്ങളെ അതിക്രമിച്ചു പോവാൻ പ്രയാസമാണ് മതപ്രമാണങ്ങളെ മുൻതിർ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമ നിബന്ധനകളെ കുറിച്ച് നിബന്ധനകൾ അനുസരിച്ച് ധാർമ്മികമായി പ്രവർത്തിക്കുക വഴി പാപ പ്രതികരണങ്ങളെ കീഴടക്കിയ ഒരാൾക്ക് ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെടാം ക്രമേണ അവർക്ക് പരമപുരുഷനെ സമാധിയിൽ ധ്യാനിക്കാൻ കഴിയും ആധ്യാത്മിക വേദിയിലേക്ക് ഉയർ